നമസ്കാരം. ഇന്ന് രാവിലെ മുതൽ കേരളത്തിലെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വാർത്തയുണ്ട്. അതായത് സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനത്തിൽ അനിശ്ചിതത്വം. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന് ഇന്നലെ തന്നെ വാർത്തകൾ പരന്നതാണ്. ഏതാണ്ട് അതിന് സ്ഥിരീകരണവുമായിരുന്നതാണ്. കേന്ദ്രമന്ത്രി പദം തന്നാൽ അത് അനുസരിക്കും, അല്ലെങ്കിൽ അങ്ങനെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശമുണ്ടായാൽ അതനുസരിക്കാതെ നിവർത്തിയില്ല എന്നൊക്കെ നേരത്തെ തന്നെ നിലപാടെടുത്ത ഒരു ജനനായകനാണ് സുരേഷ് ഗോപി. പക്ഷേ ഇന്ന് രാവിലെ സുരേഷ് ഗോപി 8:30 ദില്ലി ഫ്ലൈറ്റിൽ പോകുമെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. സുരേഷ് ഗോപിക്ക് അങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിരുന്നോ എന്നറിയില്ല. പക്ഷേ ആ ഫ്ലൈറ്റിൽ പോകാതിരുന്നതോടുകൂടി മാധ്യമങ്ങൾ വലിയൊരു അഭ്യൂഹം സൃഷ്ടിക്കുകയായിരുന്നു. സുരേഷ് ഗോപി മന്ത്രിയാകുന്നതിൽ എന്തോ ഒരു അനിശ്ചിതത്വമുണ്ട്. അദ്ദേഹത്തിന് 4 സിനിമകൾ ചെയ്യാനുണ്ട്. ആ 4 സിനിമകൾ ചെയ്യാനുള്ള ഒരു ഇടവേള അദ്ദേഹത്തിന് വേണം എന്ന് അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അവർ നൽകിയില്ല. അതുകൊണ്ട് തന്നെ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇതുവരെ അദ്ദേഹം ഡൽഹിക്ക് പുറപ്പെട്ടിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും തിരുവനന്തപുരത്തെ വസതിയിൽ തുടരുന്നു എന്നൊക്കെ ആയിരുന്നു ആ രാവിലത്തെ വാർത്ത. എന്നാൽ പിന്നീട് അദ്ദേഹം കൃത്യം 12:30 മുമ്പ് തന്നെ, 12:30 ദില്ലിയിലേക്ക് ഇവിടെ നിന്നുള്ള ഫ്ലൈറ്റ്, പക്ഷേ അദ്ദേഹം ഇവിടെ നിന്ന് കൃത്യം 12:30 ഫ്ലൈറ്റ് ലക്ഷ്യമാക്കി തന്നെ വസതിയിൽ നിന്ന് ഇറങ്ങുന്നതും പിന്നീട് പോകുന്നതും എല്ലാം കണ്ടു. ആ പോകുന്ന വേളയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ അനുസരിക്കുന്നു എന്നതാണ്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയും മാതാവും എല്ലാവരും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കളും മറ്റു കുടുംബാംഗങ്ങളും ബാംഗ്ലൂരിൽ വെച്ച് ചേരും. അവിടെ നിന്നും ചാർട്ടേഡ് ഫ്ലൈറ്റിലായിരിക്കും ദില്ലിക്കുള്ള യാത്ര എന്നൊക്കെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇതെല്ലാം നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണോ അതോ അവസാന നിമിഷം എന്തെങ്കിലും അനിശ്ചിതത്വം ഉണ്ടായോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെന്ത് തന്നെയായാലും അക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ നമുക്കറിയില്ല. പക്ഷേ സുരേഷ് ഗോപി മന്ത്രിയാകണം എന്ന് നേരത്തെ തന്നെ, ഒരു പക്ഷേ ഇന്നലെയോടുകൂടി തന്നെ തീരുമാനം എടുത്തിരിക്കാം. പക്ഷേ യാത്രയുമായി ബന്ധപ്പെട്ട ചില അനിശ്ചിതത്വങ്ങളായിരിക്കാം വൈകലിന് കാരണം. എന്തായാലും സുരേഷ് ഗോപി ഈ ഇന്ന് വൈകുന്നേരം നടക്കുന്ന സത്യപ്രതിജ്ഞയ്ക്ക് ഇപ്പോഴും, അതായത് ഇന്ന് രാവിലെ ഏതാണ്ട് 11-12 മണി വരെ തിരുവനന്തപുരത്ത് തന്നെ തുടർന്നു, അതിലേറെയും അദ്ദേഹത്തിൻ്റെ വീടിനുള്ളിൽ തന്നെ തുടർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് മുൻകാലങ്ങളിൽ നരേന്ദ്രമോദി അധികാരമേൽക്കുന്ന 2014 മുമ്പ് തന്നെ മന്ത്രിയാകാൻ സാധ്യതയുള്ളവർ, മന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ അധികാരമോഹികൾ, ഇങ്ങനെയുള്ള നേതാക്കന്മാരുടെ ഒരു പട തന്നെ ഉണ്ടാകുമായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ ആ നിമിഷം അവർ ഇവിടുന്ന് ദില്ലിയിലേക്ക് വണ്ടി കയറുമായിരുന്നു. ദില്ലിയിൽ തങ്ങി അവിടെ നിന്നും പലതരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ചെലുത്തി മന്ത്രിസ്ഥാനം പിടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം വാങ്ങിയെടുക്കാൻ കഴിവുള്ളവർക്ക് മന്ത്രിസ്ഥാനങ്ങൾ ലഭിക്കുന്നു, അല്ലാത്തവർ നിരാശരായി സ്വന്തം നാടുകളിലേക്ക് മടങ്ങിയിരുന്നു. ഇതാണ് ദില്ലിയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നു വന്നിരുന്നത്, 2014 മുമ്പ്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. എല്ലാവരും തിരഞ്ഞെടുപ്പ് വിജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ, അല്ലെങ്കിൽ അവരുടെ പാർട്ടിയിൽ നിന്നുള്ള നേതാവിനെ തിരഞ്ഞെടുക്കാനായി ദില്ലിയിൽ ഒത്തുകൂടുന്നു. പിന്നീട് അവരെല്ലാം അവരവരുടെ സ്വന്തം സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. അവർ അവിടെ സമാധാനത്തോടു കൂടിയിരിക്കുന്നു. മന്ത്രി ആരാകണം, ഏതൊക്കെ വകുപ്പുകൾ കൈകാര്യം ചെയ്യണം എന്നെല്ലാം ദേശീയ നേതൃത്വവും പ്രധാനമന്ത്രിയും തീരുമാനിക്കുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് മണിക്കൂറുകൾക്ക് മുമ്പാണ് മന്ത്രിമാർ പോലും ഈ വിവരങ്ങൾ അറിയുന്നത്. അങ്ങനെ അവർ പെട്ടെന്ന് നേരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരുന്നു, ദില്ലിയിലേക്ക് വരുന്നു. അവിടെ അവർ പ്രധാനമന്ത്രിയുടെ ഒരു വിരുന്നിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പോകുന്നു. 2014 2019 ഒക്കെ നമ്മൾ ഇതാണ് കണ്ടത്. ഇപ്പോഴും അത് തന്നെ തുടരുന്നു എന്നുള്ളതാണ്. പക്ഷേ 2000 മുമ്പ് അതായിരുന്നില്ല. ഇവിടെ നിന്നും MP ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂട്ടത്തോടെ ദില്ലിയിലേക്ക് വണ്ടി കയറുകയാണ്. വലിയ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ അവിടെ നടക്കുന്നു. ദലാൽമാരെ ഉപയോഗിച്ച് സമ്മർദ്ദം നടത്തുന്നു. നേതൃത്വത്തെ ഭീഷണിപ്പെടുത്താനും സമ്മർദ്ദത്തിലാക്കാനുമുള്ള ശ്രമം നടക്കുന്നു. ഇതെല്ലാം ഇന്ത്യൻ ജനാധിപത്യത്തിൽ നിന്ന് വിട്ടുമാറിയിരിക്കുന്നു എന്നുള്ളത് സുരേഷ് ഗോപിയുടെ ഒരു ഉദാഹരണം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. സുരേഷ് ഗോപി ഏറ്റവും അവസാന നിമിഷം വരെ മന്ത്രിയാകുക എന്ന ചുമതല താൻ ഏറ്റെടുക്കണമോ വേണ്ടയോ എന്ന ഒരു ചിന്തയിലായിരുന്നു. തീർച്ചയായും എങ്ങനെയെങ്കിലും അധികാരം വെട്ടിപ്പിടിച്ചുകൊണ്ട് തൻ്റെ ജീവിതം, അല്ലെങ്കിൽ തങ്ങളുടെ ഒരു സ്ഥാനമൊക്കെ പാർട്ടിയിൽ ഉറപ്പിക്കുക, എതിരാളികളെ വെട്ടിമാറ്റുക, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നിലനിന്നിരുന്ന ഒരു സ്ഥലത്താണ് ജനാധിപത്യത്തിന് വലിയൊരു മനോഹാരിത നൽകിക്കൊണ്ട് BJP അതുപോലെ തന്നെ സുരേഷ് ഗോപിയെപ്പോലുള്ള ജനപ്രതിനിധികളും പെരുമാറുന്നത് എന്നോർക്കണം. അദ്ദേഹം തീരുമാനിച്ചു, അതുകൊണ്ട് മാത്രം ഞാൻ പോകുന്നു എന്ന ഒരു വാക്ക് മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞയുടെ വെറും മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം
ഈ തിരുവനന്തപുരത്ത് നിന്നും അദ്ദേഹം വീട് വിട്ടിറങ്ങുന്നു. പിന്നീട് ദേശീയ നേതൃത്വത്തിൻ്റെ നിർബന്ധം കാരണം അദ്ദേഹം പോകുന്നു. അവിടെ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാനായി പോകുന്നു. ഏത് വകുപ്പ് കിട്ടും എന്നുള്ളത് പിന്നെയും അറിയാൻ പറ്റുകയുള്ളൂ. പക്ഷേ അത്രമാത്രം രഹസ്യമായിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും ദില്ലിയിൽ വന്നിട്ടുള്ള ഈ രാഷ്ട്രീയ മാറ്റം, ഈ കീഴ്വഴക്കങ്ങളിലെ മാറ്റം, അധികാരത്തിന് പിന്നാലെ ഈയാമ്പാറ്റകളെപ്പോലെ ഓടിയെടുക്കുന്ന രാഷ്ട്രീയക്കാരില്ലാത്ത ആ ഒരു ദില്ലി തന്നെയായിരിക്കും വരുംകാലങ്ങളിലും ഭാരതത്തിന് കാണാൻ കഴിയുക എന്ന് തന്നെയാണ് എല്ലാ ജനാധിപത്യ വിശ്വാസികളും പ്രത്യാശിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.